അങ്ങനെ ആംഗിൾ കറക്റ്റായി കിട്ടുമോ എന്നും കൂടി അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രൊജക്ടറിൽ ഉണ്ടോയെന്ന് നോക്കണം. കാരണം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെയും നമ്മുടെ ഈ പേജിലൂടെയും ഷാവോമി ഇതുവരെയും ഇന്ത്യയിൽ പുറത്തിറക്കാത്ത നിരവധി വ്യത്യസ്തമാർന്ന പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് ഇതുവരെയും ഇന്ത്യയിൽ പുറത്തിറക്കാത്ത ഷാവോമിയുടെ ഒരു പ്രൊജക്ടറാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഷാവോമിയുടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ഇതിന് ചില പ്രത്യേകതകളുണ്ടാവും നിങ്ങളെ ആകർഷിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാൻ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇതാണ് നമുക്ക് ഷാവോമിയുടെ എക്സം വാൻബോ T2Max എന്ന പ്രൊജക്ടർ കിട്ടുന്ന പാക്കേജ്. വളരെ മനോഹരമായിട്ട് ആപ്പിളിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ എന്ന് പറയാം, അത്രയ്ക്ക് മനോഹരമായിട്ടും വളരെ സെക്യൂറായിട്ടുള്ള ഒരു പാക്കേജാണ് ഷാവോമിയുടേത്. ഉള്ളിലും പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ അടിപൊളി തന്നെ എന്ന് പറയണം. പാക്കേജ് തുറക്കുമ്പോൾ ആദ്യം ഒരു യൂസർ മാനുവൽ ആണ്, അതിന് താഴെയായിട്ട് ഒരു പോറൽ പോലും ഏൽക്കാത്ത വണ്ണം നമ്മുടെ വാംബോ പ്രൊജക്ടർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് ഇതിൻ്റെ ചാർജറും റിമോട്ടും വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഷാവോമി അവരുടെ എക്കോ ചെയിൻ ഭാഗമായി വാൻബോ ബ്രാൻഡിങ്ങിൽ പുറത്തിറക്കുന്ന ഈ ഒരു പ്രൊജക്ടർ നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ. ഹൈറ്റുള്ള ചതുരാകൃതിയിൽ ഉള്ള ഈ ഒരു പ്രൊജക്ടറിൻ്റെ ലെൻസ് ഭാഗം മാത്രം ബ്ലാക്ക് സ്ക്വയറും ബാക്കിയുള്ള ഭാഗം മുഴുവൻ വെളുത്ത നിറവുമാണ്. ഇതിൻ്റെ ബോഡിയൊക്കെ വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ മുമ്പ് നമ്മൾ ഷാവോമിയുടെ ഏത് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലും അറിയാം അതിൻ്റെയൊക്കെ ക്വാളിറ്റി അത് അടിപൊളിയാണ്. 900 gram ആണ് ഇതിൻ്റെ ഭാരം. ഇതിൻ്റെ ഇരു സൈഡിലായിട്ട് 3 watt രണ്ട് സ്പീക്കറുകളുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ റൂമിലേക്കുള്ള ശബ്ദം മാത്രം നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. പുറകു സൈഡിലായിട്ട് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, USB ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, HDMI ഇൻപുട്ട്, ഓഡിയോ ഔട്ട് എന്നിവയുടെ പോർട്ടുകൾ കാണാം. മുകളിലായി ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളറും താഴെയായി ഇത് ട്രൈപോഡിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള യൂണിവേഴ്സൽ നെറ്റിൻ്റെ ഭാഗവും കാണാം. 20 ANSI lumen ഇതിൻ്റെ ബ്രൈറ്റ്നസ്. നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1920x1080 pixels. കോൺട്രാസ്റ്റ് റേഷ്യോ 2000:1 ഇതിനെക്കുറിച്ച് മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. 20,000 hours ലാബിൻ്റെ ലൈഫ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. കോർണർ കീസ്റ്റോൺ കറക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഡിവൈസിനെ 1 to 4 meters വരെ പ്രൊജക്ഷൻ ഡിസ്റ്റൻസിൽ 40 to 200 inches വരെ പ്രൊജക്ഷൻ സാധ്യമാകും. 55 watt വൈദ്യുതിയുടെ ഉപയോഗം. അപ്പോൾ നമ്മളിവിടെ ഇതാ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ വിറ്റ്സോൾഫിൻ്റെ ഒരു പ്രൊജക്ടർ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ സ്ക്രീനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ ബാക്കിൽ ഉപയോഗിക്കുന്ന ഒരു കർട്ടൻ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ, ഇപ്പോൾ സൈഡിൽ കിടക്കണം, അതാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1,000 rupees ചിലവാക്കിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തെളിച്ചം നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പ്രൊജക്ടർ ഇതാ ഇവിടെ സൈഡിലാണ് വെച്ചേക്കുന്നത്. വിറ്റ്സോൾഫിൻ്റെ പ്രൊജക്ടറാണ് സെൻറ്ററിലാണ് വെച്ചിരുന്നത്. അത് ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ ഒരു പ്രൊജക്ടർ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ വെച്ചേക്കാം, ചിലപ്പോൾ കോർണറിൽ വെച്ചേക്കാം. അത് നമ്മുടെ വീടിൻ്റെ സൗകര്യം അനുസരിച്ചിരിക്കും, നമുക്ക് കാണാനുള്ള ഒരു ആംഗിൾ കറക്റ്റാകാം. അപ്പോൾ അങ്ങനെ ആംഗിൾ കറക്റ്റായി കിട്ടുമോ എന്നും കൂടി അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രൊജക്ടറിൽ ഉണ്ടോയെന്ന് നോക്കണം. കാരണം ഇതിപ്പോൾ ഈ കോർണറിൽ ഇരുന്നിട്ടും നമുക്കിവിടെ ഡിസ്പ്ലേ കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കുത്തി കിടക്കണ പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ റൂമിൽ 2 lights ഇട്ടിട്ടുണ്ട്, കാരണം ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ കാണില്ല, ഈ ഒരു സ്ക്രീൻ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ആ 2 lights ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇരുട്ടിൽ എത്രമാത്രം ഇതിൽ കാണാം, അതിനോടൊപ്പം ഇതിലെ ഫംഗ്ഷൻസും വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഇരുട്ടാണ് ഈ ഒരു റൂമിൽ. ഡേലൈറ്റിൻ്റെ ഒരു ചെറിയ വെളിച്ചോടെ അരിച്ച് കയറുന്നുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പോലെയുള്ള നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ആമസോൺ പ്രൈം, അതൊക്കെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം വാട്സാപ്പ് പോലെയുള്ളവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു TVയിലേക്ക് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷനുകൾ, അതായത് സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേ അധികം ആപ്ലിക്കേഷനുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബ് നമുക്ക് കാണാം ഇതിൽ, അതുപോലെ ഇതാ ആമസോൺ പ്രൈം നമുക്ക് സിനിമകൾ കാണുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സ്കൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ക്യാമറ ഒരു USB ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ TikTok, അത് ഇന്ത്യയിൽ ബാൻഡ് ആണെങ്കിലും ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല നമുക്ക്. ആ സമയം ക്രോം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഫേസ്ബുക്ക്, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ തന്നെ ഇതിൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് എന്തായാലും ഇതിലെ ഒരു പ്രൈമിൻ്റെ വിഷൽ കാണിച്ചു തരാം. ഇപ്പോൾ പ്രൈമിൽ പുഷ്പ വന്നിട്ടുണ്ട്, ജസ്റ്റ് അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അധികം നമ്മൾ പ്ലേ ചെയ്യില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും.
അപ്പോൾ ഇത്ര ഞാൻ കാണിക്കുന്നുള്ളൂ. സൗണ്ട് ശ്രദ്ധിക്കുക, ഒരു ചെറിയ സ്പീക്കർ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ ലഭ്യമാണ്. നമ്മൾ അധികം നേരം ഇത് കാണിക്കാൻ പറ്റില്ല, പണി കിട്ടും അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആമസോൺ പ്രൈം അതിലെ ഷോകളും ഇതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂട്യൂബിലുള്ളൊരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളർഫുള്ളായിട്ടുള്ള വിഷ്വൽ തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു തെളിച്ചൊക്കെ ഉണ്ട്. എന്നാലും ബ്ലിറ്റ്സോൾഫിൻ്റെ അത്രയും ഒരു തെളിച്ചില്ല, കാരണം ലൂമൻസ് കുറവാണ് ഇതിലുള്ളത്. നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ ഒരു സ്റ്റോറാണ് നമുക്കിതിൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഗൂഗിൾ പ്ലസ് സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ടാവും. ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്, സിനിമയെ കാണാനുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ, സിനിമ ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളത്. അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളുണ്ട്, ഹൈ എൻഡ് ഗെയിമുകളും നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് സിനിമ കാണുന്നതിനുള്ള ആപ്ലിക്കേഷനാണ്. ഹോട്ട്സ്റ്റാർ സപ്പോർട്ടാണ്, ഹീറോസിനോ സപ്പോർട്ടാണ്. പിന്നെ ഇതിൽ വി എൽ സി പ്ലെയർ ഉണ്ട്, നമുക്ക് സ്റ്റോറേജ് ഏതെങ്കിലും യു എസ് ബി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ഫയലുകളും പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടതും ചിലതുണ്ട്. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇതിൽ വൈഫൈ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ വൈഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യില്ല, സാധാരണ 2.4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് ഉണ്ട് നമുക്ക് ഓഡിയോ പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോറേജ് എത്രയുണ്ട് നോക്കാം. 16 GB സ്റ്റോറേജാണ്, അതിൽ 1.56 ഇപ്പോൾ യൂസ്ഡ് ആണ്, കാരണം ഞാനൊരു 3-4 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ റാം ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് ഇത് കാണിച്ചിട്ടുണ്ട് ഇവിടെ പെർഫോമൻസൊക്കെ. വലിയ കാര്യമായിട്ടുള്ള സെറ്റിങ്സ് ഒന്നും തന്നെ ഇല്ല, പക്ഷേ എന്നാൽ ഒരു ആൻഡ്രോയിഡിലുള്ള സെറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുക. ഇനി ആൻഡ്രോയിഡ് വെർഷൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പഴയ വെർഷനാണ്, ആൻഡ്രോയിഡ് വെർഷൻ 6 ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഒരു ഡിസൈൻ, പിന്നെ ഈ കാണുന്ന ആ ഇൻ്റർഫേസ് നമുക്ക് ആൻഡ്രോയിഡ് ടിവികളിൽ കാണുന്ന അതേ ഇൻ്റർഫേസും അതേ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. അപ്പോൾ വീഡിയോ കണ്ടു. എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയ ബ്ലിറ്റ്സോൾഫിൻ്റെ ഒരു പ്രൊജക്ടറുണ്ട്, വില കുറഞ്ഞൊരു പ്രൊജക്ടറായിരുന്നു. അതിനെ അപേക്ഷിച്ച് ആ ഒരു തെളിച്ചം ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ലുക്കും അതിലുള്ള ഫങ്ഷനുകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ആ ഒരു ക്വാളിറ്റി കുറവ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ഷവോമിൽ നിന്നും ഇത്തരത്തിൽ ഒരു ക്വാളിറ്റി കുറവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇത് ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആയതുകൊണ്ടും നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ആപ്ലിക്കേഷൻ നമുക്കിതിൽ ഉപയോഗിക്കാമെന്നതുകൊണ്ട് തന്നെ ഒരു തർക്കേടില്ലാത്തൊരു പ്രൊജക്ടറാണെന്ന് മാത്രം പറയാം. നല്ല ഇരുട്ടിലൊക്കെ ആണെങ്കിലാണ് കൂടുതൽ ഇതിനൊരു വ്യക്തത കിട്ടുന്നത്. അതായാലും നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് കമൻറ്റുകളായിട്ടിടുക. അപ്പോൾ മറ്റൊരുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.